സ്വന്തം സഹോദരൻ കൂടി ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതി സ്ഥാപിച്ച ശിലാഫലകത്തിൽ തന്റെ പേരില്ല എന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വെള്ളനാട് ശശി ഒറ്റയ്ക്ക് വന്ന് ഉളിയും ചുറ്റിയലുമായി ആ ശിലാഫലകം അടിച്ചു തകർത്തു. എൻ്റെ പേരില്ലാതെ ഇവിടെ ഒരു കോപ്പും വേണ്ട എന്നുള്ള മനോഭാവത്തോടു കൂടി ഒന്ന് ആലോചിക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത്, സ്വന്തം സഹോദരൻ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉദ്ഘാടനം ചെയ്ത ഹെൽത്ത് സബ് സെൻ്ററിൻ്റെ ശിലാഫലകമാണ് തൻ്റെ പേരില്ല എന്ന് പറഞ്ഞ് വെള്ളനാട് ശശി ഉളിയും ചുറ്റിയലുമായി വന്ന് അടിച്ചു തകർത്തത്. സുധാകര കോൺഗ്രസിൻ്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന പരിപാടിയാണിത്. ആരൊക്കെയോ എന്തൊക്കെയോ പരാതി നൽകുന്നുവെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ മികച്ച സംഘാടകരായ നേതാക്കളെയൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന KPCC പ്രസിഡൻ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ശിലാഫലകം അടിച്ചു തകർത്തതിന് പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഒരു നേതാവിനെതിരെ ഒരു ചെറുവിരൽ പോലും ഈ നിമിഷം വരെയും അനക്കിയിട്ടില്ല. ബാക്കിയൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് സസ്പെൻഷൻ ഉത്തരവ് പറപ്പിക്കുന്ന KPCC പ്രസിഡൻ്റാണ്. ആകെ തിരുവനന്തപുരം ജില്ലയിൽ വിരലിലെണ്ണാവുന്ന പഞ്ചായത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും 5 പേർ മാത്രമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് അവിടുത്തെ ഒരു ഹെൽത്ത് സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം പുറത്തുനിന്ന് അതിഥികളെ ഒന്നും വിളിക്കാതെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ സ്വാഗതം പറഞ്ഞു. പക്ഷേ അതിൽ തൻ്റെ പേരില്ല എന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് അംഗം ആ ശിലാഫലകം അടിച്ചു തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ശിലാഫലകം തകർക്കുന്ന മേശിരിയായി മാറാൻ കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിക്ക് സാധിക്കുമെങ്കിൽ ഈ സുധാകര കോൺഗ്രസിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അത് കൃത്യമായിട്ടുള്ള സൂചന നൽകുന്നുണ്ട്. അയാൾക്കെതിരെ ഒരു നടപടി പോലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും KPCC പ്രസിഡൻ്റ് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ? ആരൊക്കെയോ പരാതി നൽകി എന്ന് പറഞ്ഞ് മികച്ച സംഘാടകനായ KPCC സെക്രട്ടറി ആയിരുന്ന ലത്തീഫിനെതിരെ നിമിഷ നേരം കൊണ്ട് നടപടിയെടുത്ത KPCC പ്രസിഡൻ്റ്, ഈ തോന്നിയാസം കോൺഗ്രസിൻ്റെ ഒരു ഭരണസമിതിയോട് തന്നെ കാട്ടിയ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? വെള്ളനാട് ശശിക്ക് ഒരു ന്യായമുണ്ട്. ഞാൻ കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ഈ സബ് സെൻ്ററിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങിയത്. അതുകൊണ്ട് സ്വാഭാവികമായും എൻ്റെ പേര് അതിൽ വേണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വാശി പിടിക്കാൻ സാധിക്കുമോ? നമ്മൾ ഒരു ടൈമിൽ ഒരു ചുമതലയിലിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയാൽ അത് അടുത്ത വരുന്ന ആളുകൾക്ക് അത് പൂർത്തിയാക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ അവരുടെ പേരായിരിക്കും സ്വാഭാവികമായി ഉണ്ടാവുക. ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് വെള്ളനാട് ശ്രീകണ്ഠൻ. രണ്ടുപേരും കുറേ കാലം പൊരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു. ഒരേ പാർട്ടിയിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെ നിന്നുകൊണ്ട് പൊരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു. പിന്നീട് വലിയ അടുപ്പക്കാരൊക്കെ ആയി. എന്തായാലും ഇപ്പോൾ അനിയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ചേട്ടൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ മാത്രം മതി എന്നുള്ള തീരുമാനമെടുത്തത് പോലും ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. കാരണം അല്ലെങ്കിൽ MLA വിളിക്കണം. MLA വിളിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിൻ്റെ MLA സ്റ്റീഫനാണ് അവിടുത്തെ MLA. അപ്പോൾ ഇടതുപക്ഷത്ത് നിന്നുള്ള ഒരു MLA വിളിച്ച് ആ പരിപാടി സംഘടിപ്പിച്ചാൽ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, അത് തങ്ങൾക്കൊരു നാണക്കേടാണല്ലോ, ആ ശിലാഫലകത്തിൽ MLAയുടെ പേര് വരുമല്ലോ എന്നുള്ള സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് പഞ്ചായത്ത് പ്രതിനിധികൾ മാത്രം മതി ആ പരിപാടിക്ക് എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചില്ല. സ്വാഭാവികമായി പഞ്ചായത്ത് പ്രതിനിധികൾ മാത്രം പങ്കെടുത്ത ഒരു പരിപാടിയിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ പേരല്ലേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ വാങ്ങിയ സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചത് എന്നുള്ളത് കൊണ്ട് തൻ്റെ പേരതിനകത്തില്ലെങ്കിൽ അത് തല്ലി തകർക്കുമെന്നുള്ള മനോഭാവം ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടാകുന്നത് നല്ലതാണോ?